Hi friends, Samskaram, Venice to entertainment. Etum Pudia video like Ella Mane Prechercum, Rden Raja Swagda. Jadi de Madatine Berile, Tamitelen or Gola, or Vidia and India Mandrika, and Etumasa than Mumbala or Vidia, and which then Ipokanikin to change. Ipol other Prasakta Man, Enikin Nutun, Garni, Kerala story, the cinema to Bantapa to reward Vivadangalum, Jadi Adichebu. Muslim samudayathinu nereulla oru kadanakramanangalokke ee cinema ayittu bandhappettu oruvaadu social media lokke nammal kandirunnu oruvaadu krisangiye porulla aalkarokke vannu endal dubayile jabilani ennu parayna aa mannil rendu nelayulla oru sundaramaayittulla oru kshetram ഏതാണ്ട് 2022-ലാണ് അവിടെ തുറന്നു കൊടുത്തത് അത് നമ്മൾ കണ്ടിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം. അവിടെ സിക്കുകാരനും അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട സകലമാന ദേവി ദേവന്മാരുടെ ഒക്കെ പ്രതിമകൾ, ഏതാണ്ട് 18 ദേവി ദേവന്മാരുടെ പ്രതിമകൾ ഈ പറയുന്ന അമ്പലത്തിൽ ഉണ്ട്. അപ്പം മുസ്ലിം സമുദായം ഒരിക്കലും ഇതിനൊന്നും എതിരല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മുസ്ലിം രാജ്യത്ത്, ദുബൈ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്ത്, ഇതുപോലുള്ള മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം അവരുടെ ഭരണാധികാരികൾ തന്നെ അത് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഭരണാധികാരികൾ പള്ളികളും ചർച്ചുകളും കത്തിക്കുകയും പൊളിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ കോടികൾ മുടക്കി നല്ല സുന്ദരമായിട്ടുള്ള, നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങൾ പണിതു കൊടുക്കുന്ന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇവിടുത്തെ വർഗീയവാദികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കുറച്ച് പഴയ ഒരു വീഡിയോ തന്നെയാണ്, പക്ഷേ പ്രസക്തി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നേരെ ആ ക്ഷേത്രത്തിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്ക് ഒന്ന് പോയിട്ട് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം. രണ്ട് നിലകളിലായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആരാധനാലയങ്ങൾ ചുവരോട് ചുവർ ചേർന്ന് നിൽക്കുന്ന ജബലാനിയുടെ മണ്ണിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം വിജയദശമി ദിനത്തിൽ ഭക്തർക്കായി തുറന്നുകൊടുത്തു. ഇന്നലെ വൈകിട്ട് 7 സഹിഷ്ണുത മന്ത്രി ഷെയ്ഖ് നഹിയാനോടൊപ്പം ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് സുധീർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സോഷ്യൽ റെഗുലേറ്ററി ആൻഡ് ലൈസൻസിംഗ് ഏജൻസി സിഇഒ ഡോക്ടർ ഒമർ അൽ മുത്തേന, ക്ഷേത്രം ട്രസ്റ്റി രാജു ഷ്രോഫ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി ഡയറക്ടർ അഹമ്മദ് അബ്ദുൽ കരീം ജുൽഫർ എന്നിവർ സംബന്ധിച്ചു. വിവിധ നയതന്ത്ര ഉദ്യോഗസ്ഥർ, മതനേതാക്കൾ, ബിസിനസ് ഉടമകൾ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടെ 200 പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ആധുനിക നിർമ്മാണ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നിർമ്മിച്ച ക്ഷേത്രം കാഴ്ചയിൽ അതിഗംഭീരമാണ്. 3 ദുബായിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം പണികഴിച്ചത്. പൂർണ്ണമായും കൊത്തുപണികളാൽ മനോഹരമാക്കിയ ക്ഷേത്രം കൊട്ടാര സമാനമാണ്. ചുവരിലും തറയിലും വെളുത്ത കല്ലുകൾ പാകിയപ്പോൾ അകത്തലങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ കൽശില്പങ്ങളും ചുവർ ചിത്രങ്ങളുമുണ്ട്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. സ്വാമി അയ്യപ്പൻ, ലക്ഷ്മിദേവി, ഹനുമാൻ, ഗുരുവായൂരപ്പൻ, ഗണപതി, ഷിർദിഷായി തുടങ്ങി 16 ആരാധനാ മൂർത്തികളാണ് ഈ അമ്പലത്തിലുള്ളത്. ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വിട്ടു നിൽക്കുന്ന താമരപ്പൂ മാതൃക അമ്പലത്തിന്റെ അഴക് വർദ്ധിപ്പിക്കുന്നു. സിഖ് മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബും പ്രത്യേക പ്രതിഷ്ഠയായി ക്ഷേത്രത്തിലുണ്ട്. ഇതിനുള്ളിൽ പ്രവേശിക്കാൻ മാത്രം സിഖ് ആചാരപ്രകാരം തലയിൽ തുണി ധരിക്കണം എന്ന നിബന്ധനയുമുണ്ട്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 6 രാത്രി 8:30 വരെയാണ് പ്രവേശന സമയം. സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക മുഖമാണ് ജബലാലി ക്ഷേത്രത്തിനുള്ളത്. വിവിധ ദേശക്കാരും ഭാഷക്കാരും മതക്കാരും ഒന്നിച്ചാണ് ഇവിടെ എത്തുന്നതെന്നത് മറ്റൊരു വലിയ സവിശേഷതയാണ്. മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും ഇംഗ്ലീഷിലുമെല്ലാം ഇവിടെ പ്രാർത്ഥനകൾ മുഴങ്ങും. എന്താ രസം അല്ലേ? ഇവിടുത്തെ വർഗീയവാദികളായിട്ടുള്ള ഈ പരമചെറ്റകൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഏതാണ്ട് 16 ദേവീ ദേവന്മാരുടെ പ്രതിഷ്ഠ ഈ പറയുന്ന അമ്പലത്തിലുണ്ട്. അത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത അവിടുത്തെ ഭരണാധികാരി ഇതൊക്കെ കണ്ടുപഠിക്കട്ടെ. ഇവിടെ ഓടിച്ചിട്ട് മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഈ പള്ളിയും അമ്പലവും ഈ പള്ളിയും ചർച്ചും ഒക്കെ കത്തിച്ച് നശിപ്പിച്ച് കളയുന്ന ഇതുപോലുള്ള ഭൂമിക്ക് വേണ്ടാത്ത വെറുക്കപ്പെട്ട ജന്തുക്കളാണ് ഈ സാധനം കാണേണ്ടത്. അവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിന്നെപ്പോലുള്ളവർക്കൊന്നും ഈ പറയുന്ന സ്ഥലത്തോട്ടൊന്നും സ്ഥാനമില്ല. കാരണം അവിടെ നിന്നും ചെന്നിട്ട് ഇതുപോലെ വർഗീയതയും മറ്റതും കാണിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ചിലപ്പം പുറം ലോകം കാണത്തില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ ഇത് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ അമ്പലങ്ങളായിക്കോട്ടെ, ചർച്ചുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പള്ളികളായിക്കോട്ടെ, എല്ലാം സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു സർക്കാർ, നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് നോക്കുന്ന ഒരു താമരയുടെ ഒരു ആകൃതിയിലാണ് ഇതിൻ്റെ അകത്തളം ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് BJP താമര അല്ല കേട്ടോ, BJP താമരയായിട്ട് അങ്ങോട്ട് ചെല്ലണ്ട, അത് BJP താമരയല്ല, മനുഷ്യസ്നേഹികളുടെ ഒരു താമരയായിട്ടാണ് അതിനെ അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം, രണ്ട് നിലയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം. സിഖുകാരനും അതുപോലെ എല്ലാവർക്കും ഒരുമിച്ച് ആ ക്ഷേത്രത്തിൽ വന്ന് അവരുടെ പ്രാർത്ഥനകൾ നടത്തി
പോകാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ആ രാജ്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പകരം ഇവിടെ നമ്മൾ കാണുന്നത് ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, ബീഫിൻ്റെ പേര് തല്ലിക്കൊല്ലുക, പള്ളികൾ കത്തിക്കുക, ഈ കെന്നഡിയെ പോലുള്ള അല്ലെങ്കിൽ ഈ കെന്നഡി കരിമ്പിൻ കാലയെ പോലെയുള്ള പല നാറികൾക്ക് കാണാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്നിവിടെ ചെയ്തത്. തീർച്ചയായിട്ടും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് പറയുക. കുറച്ച് പഴയ വീഡിയോ ആണ്, ഇപ്പോൾ ഒരു പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്നോട് കാണിച്ച സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ വെനീസ് ടിവി എൻ്റർടൈൻമെൻറ്റ്.